ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? വെൽക്കം ടു മൈ ചാനൽ സയാസ് ടിപ്സ്. യൂട്യൂബിലും ടിക്ടോക്കിലും വൈറലായ കൊറിയൻ റെസിപ്പിയായ ഡൽഗോണ കോഫി ഈസിയായി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലാത്തവർ കാപ്പിക്കുരു ഉണ്ടെങ്കിൽ അത് മിക്സിയിൽ പൗഡറായിട്ട് എടുത്താലും മതി. പിന്നെ നമുക്കിതിന് വേണ്ടി ഷുഗർ വേണം. പിന്നെ നമുക്ക് ഹോട്ട് വാട്ടറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബൗളിൽ 2 സ്പൂൺ ഷുഗർ ഇടുകയാണ്. ഞാൻ 1:1:1 റേഷ്യോയിലാണ് നമ്മുടെ 3 ഇൻഗ്രീഡിയൻസും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടാം. അതും സെയിം തന്നെയാണ്, 2 സ്പൂൺ. നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രീമി ആയിട്ട് ആ ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഞാൻ 2 സെയിം അളവിൽ തന്നെയാണ് വാട്ടർ എടുക്കുന്നത്. വാം വാട്ടർ തന്നെ വേണം ഇതിന്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് 10 to 15 മിനിറ്റ്സ് നല്ലപോലെ ബീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടോ, 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കണ്ടോ നല്ലൊരു കളർ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴോ നല്ല ക്രീമി ആയിട്ട് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴോ നല്ല ഒരു ക്രീമി ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു കോഫി പൗഡറാണ് കിട്ടുക, കോഫി ക്രീമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹോട്ട് മിൽക്ക് ആഡ് ചെയ്യുകയാണ്. അതിൽ ഞാൻ ഒരു 3 സ്പൂണോളം കോഫി ക്രീം ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു 3 സ്പൂണോളം മതിയാവും, കാരണം കോഫി നല്ല കയ്പ്പാണ്. അപ്പോൾ നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടുന്നതിൽ നല്ല കോഫി ഇട്ടിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് കുറച്ച് മതിയല്ലോ. അപ്പം ഇതാണ് നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഡൽഗോണ കോഫി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഹോട്ട് മിൽക്കിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് വേഗ കൊടുക്കാം. ഞാൻ എൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാൻ അടുത്തൊരു ഗ്ലാസ് എടുക്കുകയാണ്. നമുക്കൊരു കോൾഡ് മിൽക്കിലും കൂടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അടുത്തൊരു ഗ്ലാസ്സിൽ നമുക്ക് കോൾഡ് മിൽക്ക് ഒഴിക്കുന്നു. അതിലേക്ക് നമുക്ക് വേണ്ടത് 4 ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ നമുക്ക് 4 ഐസ് ക്യൂബ്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കോൾഡാണോ ഹോട്ടാണോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 2 ഫ്ലേവറിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഞാൻ നമ്മുടെ കോഫി ക്രീം ഇട്ട് കൊടുക്കാൻ പോവാണ്. രണ്ട് മൂന്ന് സ്പൂൺ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. കിടിലം കോഫിയാണ്. ഞാൻ 2 സ്പൂണോളം ഇടുകയാണ്. അതിൻ്റെ പുറത്തേക്ക് ഞാൻ ചോക്കോ ബീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇതൊന്ന് ജസ്റ്റ് സ്പൂൺ വെച്ച് ഒന്ന് കറക്കി എടുത്തിട്ട് വേണം നമുക്ക് കുടിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റ്സും ഒക്കെ പറയണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് നിങ്ങൾ ഉറപ്പായിട്ടും പ്രസ് ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.